പ്രിയമുള്ള വിദ്യാർത്ഥികളെ അധ്യാപകരെ കീഫോടെക് യൂട്യൂബ് ചാനൽ കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ തിരുവോണ ദിനാശംസകൾ നേരുന്നു. കീഫോടെക് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഓണം മെഗാ ക്വിസിൻ്റെ ഭാഗമായുള്ള വീഡിയോ നോട്ടിൻ്റെ മൂന്നാമത്തെ ഭാഗമാണിത്. മുൻ ഭാഗങ്ങളും ഈ വീഡിയോയിൽ തന്നെ മുൻ രണ്ട് ഭാഗങ്ങളും ഈ ചാനലിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ക്വിസിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വീഡിയോ നോട്ടിലേക്ക് കടക്കാം. നമ്മൾ ഓണച്ചൊല്ലുകളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ബാക്കി ഭാഗം കൂടി കേട്ടു നോക്കാം. ഓണച്ചൊല്ലുകൾ. ഓണവുമായി ബന്ധപ്പെട്ട് അനവധി ചൊല്ലുകൾ കേരളത്തിലുടനീളം നിലനിൽക്കുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നിങ്ങനെയുള്ള മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ ഈ ചൊല്ലുകൾ ഓണത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ സൂചകങ്ങളാണ്. അത്തം പത്തിന് പൊന്നോണം. അത്തം പിറന്ന് പത്താം ദിനമാണ് തിരുവോണമെന്ന് ധ്വനിപ്പിക്കുന്നതാണ് ഈ എന്നാണ് ചൊല്ല്. അത്തം പത്തോണം. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ പത്തു നാൾ ഓണമെന്നും അത്തം തൊട്ട് പത്താം നാൾ തിരുവോണമെന്നും സൂചിപ്പിക്കുന്നു. അത്തം വെളുത്താൽ ഓണം കറക്കും. അത്തം ദിനത്തിൽ എന്താണ് മഴയില്ലെങ്കിൽ എന്താണ് ഓണം ദിവസം മഴയുണ്ടാകുമെന്ന അർത്ഥത്തിലാണത് പറയുന്നത്. അത്തപ്പത്തോണം വന്നെടുത്തടോ നായരെ, ചോതി പുഴുങ്ങാനും നെല്ലിതായോ, അങ്ങനെയുള്ള എന്താണ് ഉദാഹരണങ്ങൾ ചൊല്ലുകൾ ഉണ്ട്. അവിട്ടക്കട്ട ചവിട്ടി പൊട്ടിക്കണം, അവിട്ടം ദിനം. അതുപോലെ ഉണ്ടെങ്കിലോണം, ഉണ്ടെങ്കിലോണം പോലെ അല്ലെങ്കിൽ ഏകാദശി, ഏകാദശി വ്രതമുണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത്. ഉത്രാടമുച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെയും വെപ്രാളം. ഉത്രാടമുച്ച കഴിയുന്നതോടെ പിറ്റേന്നത്തെ തിരുവോണത്തിനുള്ള ബഹളം തുടങ്ങും. ഇതിൽ വീട്ടിലെ സ്ത്രീ ജനങ്ങളാണ് കഷ്ടപ്പെടുന്നതെന്ന് ധ്വനിപ്പിക്കുന്നു. ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഉള്ളവ കൊണ്ട് പരമാവധി നല്ലതായി കഴിയുക, കാര്യം സാധിക്കുക എന്നർത്ഥത്തിൽ. ഉറുമ്പ് ഓണം കരുതും പോലെ. അതുപോലെ ഒന്നാം ഓണം നല്ലോണം, രണ്ടാം ഓണം കണ്ടോണം, മൂന്നാം ഓണം മുക്കിയും മൂളി, നാലാം ഓണം നക്കിയും തുടച്ചും, അഞ്ചാം ഓണം പിഞ്ചോണം, ആറാം ഓണം അരിവാളും പള്ളിയും. ഓണം കഴിഞ്ഞാൽ ഓരപ്പുര ഓട്ടുപുര, ഓണം കയറാം മൂല. ഇതൊക്കെ ചൊല്ലുകളാണ് കേട്ടോ. പരിഷ്കാരങ്ങൾ എത്തി നോക്കാത്ത സ്ഥലം എന്നർത്ഥം അതാണ് ഓണം കയറാം മൂല എന്ന് പറയുന്നത്. ഓണം പോലെയാണോ തിരുവാതിര, ഓണം മുഴക്കോല് പോലെ. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി, കുമ്പിളിൽ തന്നെ കഞ്ഞി. ഇത് പണ്ടത്തെ അടിമത്ത വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ഓണം വരാനൊരു മൂല വേണം, ഓണത്തപ്പ കുടവേറ എന്നു തീരും തിരുവോണം. ഓണത്തിനിടയ്ക്കാണോ പുട്ടുകച്ചവടം, ഒരു പരിപാടിക്കടയിൽ വേറൊന്നും ചെയ്യുന്നതിന് പുട്ടുകച്ചവെന്നാണ്. ഓണത്തിൻ്റെ ഒപ്പം പുട്ടുകച്ചവടം ആരും നടത്താറില്ലല്ലോ, ആ അർത്ഥത്തിൽ പറയുന്നതാണ്. ഓണത്തിനല്ലയോ ഓണപ്പുടവ, ഓണത്തേക്കാൾ വലിയ വാവില്ല, ഓണമുണ്ട വയറേ ചൂടുപാട് ചൂളപാടുകയുള്ളൂ. കാണാൻ വിറ്റും ഓണമുണ്ണണം. ഓണത്തിന് പ്രജകളെ കാണാൻ മഹാബലി എത്തുമ്പോൾ മനോദുഃഖമുളവാക്കുന്നതൊന്നും അദ്ദേഹം ദർശിക്കരുതെന്ന് മലയാളികൾ ആഗ്രഹിക്കുന്നു. എല്ലാ ദുരിതങ്ങൾക്കും അവധി കൊടുത്ത് മലയാളികൾ ഓണം ആഘോഷിക്കുന്നതിന് കാരണവും അതാണ്. കാണം വിറ്റും ഓണമുണ്ണണം എന്ന പ്രയോഗത്തിൻ്റെ അടിസ്ഥാന വികാരവും ഇതാണ്. കെട്ടുതാലി വിറ്റായാലും ഓണത്തിന് സമൃദ്ധിയായി ഭക്ഷണം കഴിക്കണം എന്നർത്ഥത്തിൽ. തിരുവോണം തിരുതകൃതി, തിരുവോണത്തിനില്ലാത്തത് തിരുവാതിരയ്ക്ക്. ഇനി പ്രാദേശിക ആഘോഷങ്ങൾ. ഒന്ന്, അത്തച്ചമയം. എറണാകുളം ജില്ലയിലെ തൃപ്പുണിത്തറയിൽ ഓണത്തോടനുബന്ധിച്ച് അത്തം നാളിൽ നടത്തുന്ന ആഘോഷമാണ് അത്തച്ചമയം. 1947 വരെ കൊച്ചി മഹാരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന തൃപ്പുണിത്തുറയിൽ രാജവാഴ്ചയുമായി ബന്ധപ്പെട്ട ചടങ്ങായി തന്നെ അത്തച്ചമയം ആഘോഷിച്ചു പോന്നു. 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ മഹാരാജാവ് പങ്കെടുത്തുകൊണ്ടുള്ള രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കി. ഇത് പിന്നീട് 1961 കേരള ഗവൺമെൻറ് ഓണം ദേശീയ ഉത്സവമാക്കിയതോടെ ജനകീയ പങ്കാളിത്തമുള്ള ബഹുജനാഘോഷമായി രൂപാന്തരപ്പെട്ടു. അനുഷ്ഠാന കലകൾ. ഓണവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലകൾ. ഓണക്കാലത്തെ അനുഷ്ഠാന കലയിൽ പ്രധാനികളാണ് ഓണത്തെയ്യവും ഓണേശ്വരനും ഓണത്തുള്ളലുമെല്ലാം. ഈ രൂപങ്ങൾ നമ്മുടെ സംസ്കൃതിയുമായി അലിഞ്ഞു ചേർന്നിട്ടുള്ളവയാണ്. നഗരത്തിലേക്കാളേറെ നാട്ടിൻപുറങ്ങളിലാണ് ഇവയ്ക്ക് പ്രചാരം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാദേശികവൽക്കരിക്കപ്പെട്ട ഇവയ്ക്ക് ബന്ധപ്പെട്ട നാട്ടുകാരിൽ ഗൃഹാതുരത്വത്തിൻ്റെ അസ്തിത്വമാണുള്ളത്. ഓണത്തെയ്യം. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രമുള്ള തെയ്യമാണ് ഓണത്തെയ്യം. മഹാബലി സങ്കല്പത്തിലുള്ള ഈ നാട്ടുദൈവത്തിന് ഓണത്താർ എന്നാണ് പേര്.
വണ്ണാൻമാരാണ് ഓണത്തെയ്യം കെട്ടിയാടുന്നത്. ചിങ്ങത്തിലെ ഉത്രാടം, തിരുവോണം എന്നീ നാളുകളിൽ ചെറിയ ആൺകുട്ടികളാണ് ഓണത്താർ തെയ്യം കെട്ടുക. മുഖത്ത് തേപ്പും ചെറിയ മുടിയും വലത് കൈയിൽ മണിയും ഇടത് കൈയിൽ ഓണവില്ലുമായി തെയ്യം വീടുംതോറും കൊട്ടിപ്പാടി ആടിക്കുന്നു. ഒപ്പം വണ്ണാന്മാർ ചെണ്ട കൊട്ടുകയും പാടുകയും ചെയ്യുന്നു. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്താർ പാട്ടിൻ്റെ ഉള്ളടക്കം. കണ്ണൂർ ജില്ലകളിലാണ് ഈ തെയ്യം ഏറ്റവും പ്രചാരത്തിലുള്ളത്. വേലൻ തുള്ളൽ. ഓണം തുള്ളൽ എന്നുകൂടി പേരുള്ള ഈ കല വേല സമുദായത്തിൽപ്പെട്ടവരാണ് അവതരിപ്പിക്കുന്നത്. ഓണക്കാലത്ത് മാത്രമാണ് ഇത് നടത്താറുള്ളത്. ഉത്രാട നാളിലാണ് ആദ്യം കളി തുടങ്ങുന്നത്. കളിസംഘം വീടുകൾ തോറും കയറിയിറങ്ങി കലാപ്രകടനം നടത്തുന്നു. ദേശത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ക്ഷേത്രത്തിനു മുന്നിൽ വെച്ചാണ് ആദ്യ പ്രകടനം. തുടർന്ന് നാട്ടിലെ പ്രമാണിമാരുടെ ഭവനങ്ങളിലും വേലൻ വേലത്തി 10 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി, കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷൻ, ഇവരാണ് സാധാരണയായി സംഘത്തിലുണ്ടാവുക. ഓട്ട് കിണ്ണത്തിൽ പേനാക്കത്തി പോലുള്ള സാധനം കൊണ്ട് കൂടെയുള്ള പുരുഷൻ കൊട്ടുമ്പോൾ വേലത്തി കൈത്താളമിടുന്നു. പെൺകുട്ടി കുരുത്തോല കൊണ്ട് നിർമ്മിച്ച ചാമരം വീശിക്കൊണ്ട് നൃത്തം ചെയ്യുന്നു. ഗണപതി, സരസ്വതി എന്നിവരെ വന്ദിച്ചുകൊണ്ടുള്ള പാട്ട് കഴിഞ്ഞാൽ മാവേലിയുടെ വരവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുകൾ പാടുന്നു. തുടർന്ന് സന്താന ഗോപാലൻ പാനയിലെ വൈകുണ്ഠ ദർശനം മുഴുവനും പാടുന്നു. പിന്നീട് അമ്മാനമാട്ടം, പാറാവളയം, കുടനിവർത്തൽ, അറവുകാരൻ എന്നീ കലാപകടങ്ങൾ വേലത്തി നടത്തുന്നു. നാടിനും നാട്ടുകാർക്കും തമ്പുരാനും ക്ഷേമ ഐശ്വര്യങ്ങൾ നേർന്ന് വേലൻ തുള്ളൽ അവസാനിക്കുമ്പോൾ നാട്ടുപ്രമാണി വേലനും കുടുംബത്തിനും സമൃദ്ധമായി കഴിയാൻ വേണ്ട വക സമ്മാനിക്കുന്നു. ഈ കല കോട്ടയം ജില്ലയിൽ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. ഓണേശ്വരൻ, ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണപ്പൊട്ടൻ. ഓണത്തെയ്യത്തിൽ തന്നെ സംസാരിക്കാത്ത തെയ്യമാണ് ഓണേശ്വരൻ. വായു തുറക്കാതെ തന്നെ തെയ്യം കാണിക്കുന്നതിനാൽ ഓണപ്പൊട്ടം എന്ന പേരിലും അറിയപ്പെടുന്നു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ഉൾപ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് വേഷം കെട്ടാനുള്ള അവകാശം. ഓണത്തെയ്യത്തെ പോലെ തന്നെ ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് ഓണേശ്വരൻ വീടുതോറും കയറിയിറങ്ങുന്നത്. മുഖത്ത് ചായവും കുരുത്തോലക്കുടയും കൈത നാരുകൊണ്ട് തലമുടിയും കിരീടം, കൈവള, പ്രത്യേക രീതിയിലുള്ള ഉടുപ്പ് എന്നീ ആടയാഭരണങ്ങളുമാണ് ഓണപ്പാട്ടിൻ്റെ വേഷവിധാനം. ഓണപ്പൊട്ടൻ ഒരിക്കലും കാൽ നിലത്തുറപ്പിക്കില്ല. താളം ചവിട്ടുകയും ഓടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ദക്ഷിണയായി അരിയും പണവുമാണ് ലഭിക്കാറ്. ഓണവില്ല്. ഓണക്കാല വിനോദങ്ങളിൽ വളരെ പ്രധാനമായ ഒന്നായിരുന്നു ഓണവില്ല് എന്ന സംഗീത ഉപകരണം. മധ്യ കേരളത്തിൽ ഏറെ പ്രചാരമുണ്ടായിരുന്ന ഇന്ന് ഇത് തീരെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഓണക്കാലത്ത് മാത്രമേ വില്ല് കൊട്ടുക ഉണ്ടാകുകയുള്ളൂ. പനയുടെ പാത്തി, കവുങ്ങ്, മുള എന്നിവ കൊണ്ടാണ് ഓണവില്ല് ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കുവാൻ മുള മാത്രമേ ഉപയോഗിക്കൂ. നല്ല വശമുള്ളവർ കൊട്ടിയാൽ ശ്രവണമധുരമായ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന വയലിൻ പോലുള്ള ഉപകരണമാണ് ഇത്. പണ്ടുകാലങ്ങളിൽ ഓണക്കാലമായാൽ ഓണവില്ലിൻ്റെ പാട്ട് കേൾക്കാത്ത വീടുകൾ ഉണ്ടാവാറില്ല എന്ന് പറയാറുണ്ട്. ഈ വില്ലിന്മേൽ തായമ്പക, മേളം എന്നിവ കൊട്ടാറുണ്ട്. ഒരു കൈകൊണ്ട് മാത്രമേ ഇത് കൊട്ടാൻ പറ്റൂ എന്നതിനാൽ അഭ്യസിക്കാൻ ഏറെ വിഷമമുള്ള വാദ്യോപകരണമാണ് ഇത്. ഓണക്കളികൾ. ആട്ടക്കളം കുത്തൽ പഴയകാലത്തെ പ്രധാന ഓണക്കളികളിലൊന്നാണിത്. ഒരു ചെറിയ യുദ്ധത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നതാണിത്. മുറ്റത്ത് കോലുകൊണ്ട് 5-8 അടി വ്യത്യാസത്തിൽ ഒരു വൃത്തം വരയ്ക്കുന്നു. കുട്ടികളെല്ലാം അതിനുള്ളിൽ നിൽക്കും. വൃത്തത്തിന് പുറത്തും 1-2 ആളുകളും മധ്യസ്ഥനായ ഒരു നായകനും ഉണ്ടാകും. പുറത്തു നിൽക്കുന്നവർ അകത്ത് നിൽക്കുന്നവരെ പിടിച്ച് വലിച്ച് പുറത്തു കൊണ്ടുവരികയാണ് കളി. എന്നാൽ വൃത്തത്തിൻ്റെ വരയിൽ തൊടുകയോ ആളെ തൊടുകയോ ചെയ്താൽ അകത്ത് നിന്നയാൾക്ക് പുറത്തു നിന്നയാളെ അടിക്കാം. അങ്ങോട്ട് തല്ലാൻ പാടില്ലതാനും. ഒരാളെ പുറത്ത് കിടത്തിയാൽ പിന്നെ അയാളും മറ്റുള്ളവരെ പുറത്ത് കിടത്താൻ കൂടണം. എല്ലാവരെയും പുറത്താക്കിയാൽ കളി കഴിഞ്ഞു. ഇതിനു വേറെയും നിയമങ്ങൾ ഉണ്ട്. കൈകൊട്ടിക്കളി. സ്ത്രീകളുടെ ഓണവിനോദങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് കൈകൊട്ടിക്കളിക്കുള്ളത്. പൊതുവെ എല്ലാ ജില്ലകളിലും കണ്ടുവരുന്ന ഒന്നാണിത്. വീടുകളുടെ അകത്തളങ്ങളുടെ സ്വകാര്യതകളിൽ നടത്തിപ്പോരുന്ന ഇത് പിൽക്കാലത്ത് മുറ്റത്തെ പൂക്കളത്തിന് വലം വെച്ചുകൊണ്ടും നടത്തി വരുന്നു. ഒരാൾ പാടുകയും മറ്റുള്ളവർ ഏറ്റുപാടുകയും ഒപ്പം വട്ടത്തിൽ നിന്ന് ചുവടുവെച്ച് കൈകൊട്ടി കളിക്കുകയുമാണ് പതിവ്. വൃത്തത്തിൽ നിന്നുള്ള ഈ കളി ചന്ദ്രന്റെ ബുദ്ധിക്ഷയങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ വൃത്താകൃതി ശ്രീബുദ്ധൻ്റെ ധർമ്മചക്രത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. കൂട്ടായ്മയുടെയും സർവലൗകികത്തിൻ്റെയും ഈ നൃത്തത്തിൽ കേരളത്തിലെ പ്രാചീന ഗോത്ര നൃത്തങ്ങളുടെ സ്വാധീനം പ്രകടമായുണ്ട്. ചിലയിടങ്ങളിൽ ഇത് വട്ടക്കളി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ നോട്ടിൽ പറയുവാനുള്ളത്. അപ്പോൾ
ഈ വീഡിയോ മുൻ വീഡിയോകളും കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അടുത്തുള്ള ബന്ധുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അവരോടും ക്വിസിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അതുവരെ എന്താണ് ശുഭദിനം. എല്ലാവർക്കും നമസ്കാരം.